ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് ITI ലിമിറ്റഡ് പാലക്കാട് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിങ്ങിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ളൊരു സ്ഥാപനമാണ് ITI ലിമിറ്റഡ്. അവിടേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള NHM നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ 1785 ഒഴിവുകളിലേക്ക് അപേക്ഷ 1749 ഒഴിവുകളിലേക്ക് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അത് 21/8/2022 വരെ ആയിരുന്നു ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇപ്പോൾ 28/8/2022 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് കേരള സർക്കാരിൻ്റെ താൽക്കാലിക ഒഴിവുകളും മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഒഴിവുന്നിട്ടുണ്ട്. റിസർച്ച് ഓഫീസർ, അതുപോലെ കൃഷിഭവനുകളിൽ നിയമനം, പിന്നെ വാർഡൻ വാച്ച്മാൻ മെട്രോൺ കമ്പ്യൂട്ടർ നിയമനം, പിന്നെ താൽക്കാലിക ഒഴിവുകളിലേക്ക് തിരുവനന്തപുരത്ത് ഒഴിവുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ വിവിധ ഒഴിവുകളുണ്ട്, പാലക്കാട് ജില്ലയിൽ വിവിധ ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ, പിന്നെ ആലപ്പുഴയിലൊക്കെ വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ നിലവിലുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഉപകാരപ്പെടുന്ന ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ITI ലിമിറ്റഡ് പാലക്കാട് ITI ലിമിറ്റഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു ടോട്ടൽ ടെലികോം സൊല്യൂഷൻസ് കമ്പനിയാണ് ITI ലിമിറ്റഡ്. അപ്പോൾ അവർക്കിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി BCOM ഗ്രാജുവേറ്റ്സിനെ ക്ലർക്ക് തസ്തികയിലേക്ക് അവർ നിയമിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, BCOM ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, അവർക്ക് യാതൊരു അപേക്ഷാ ഫീസും തന്നെ ഇല്ലാതെ പാലക്കാട് പ്ലാന്റിലേക്ക് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇത് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. എന്നാലും ജോലി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ, ഇത്തരമുള്ള കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വേക്കൻസി 4 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 3 ജനറൽ, 1 OBC വിഭാഗത്തിനാണ് അപേക്ഷിക്കാൻ പറ്റുക. ഏകദേശം 29,402 രൂപ വരെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ശമ്പളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് 29,402 രൂപ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇത് കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് എ വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് ദ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഇൻ കേരള. അപ്പോൾ കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധന അവർ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എസെൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ BCOM ഗ്രാജുവേഷൻ 3 ഇയേഴ്സ് ഫുൾ ടൈം കോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. 10+2+3 പാറ്റേണിലുള്ള ഒരു BCOM കോഴ്സാണ് വേണ്ടത്. വിത്ത് എബവ് 60% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു BCOM ഗ്രാജുവേഷൻ വേണം. പിന്നെ കമ്പ്യൂട്ടർ നോളജുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഡിസബിൾഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ നോളജ്, അതുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 30 വയസ്സ് കവിയാനും പാടില്ല. 30 വയസ്സ് കവിയാൻ 1/10/2022 കണക്കാക്കി ഒരു 30 വയസ്സ് കവിയാൻ പാടില്ല എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. SC ST OBC അതുപോലെ പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവും മറ്റ് റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് 31/10/2022 മുമ്പ് താഴെ ലിങ്ക് കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നത് നിങ്ങളുടെ വാലിഡായിട്ടുള്ള മെയിൽ വഴി തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ കേരള സർക്കാരിൻ്റെ ആരോഗ്യ കേരളത്തിന് കീഴിൽ, നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ആരോഗ്യ കേരളത്തിൽ, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആരോഗ്യ കേരളത്തിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് വന്ന നോട്ടിഫിക്കേഷൻ വന്ന പാടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 11/10/2022 നോട്ടിഫിക്കേഷൻ വന്നത്. അത് നിങ്ങൾക്ക് 21/10/2022 വരെയായിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി. അത് നിങ്ങൾക്ക് 28/10/2022 വരെ അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കുക. കാരണം ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗുള്ള ആളുകളാണെങ്കിൽ കൊല്ലം നോക്കുകയാണെങ്കിൽ 115 വേക്കൻസി, 100 വേക്കൻസി, ആലപ്പുഴ 84, കോട്ടയം 130, ഇടുക്കി 226, എറണാകുളം 137, തൃശ്ശൂർ 179, അതുപോലെ പാലക്കാട് 207, മലപ്പുറം 244, കോഴിക്കോട് 118, വയനാട് 47, കണ്ണൂർ 163, കാസർഗോഡ് 99 വേക്കൻസിയുമായി 1749 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉണ്ടായിരിക്കുക, പ്ലസ് GNM വിത്ത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 1 ഒക്ടോബർ 2022 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 ഒക്ടോബർ 2022 GNM അല്ലെങ്കിൽ വിത്ത് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉണ്ടായിരിക്കുക. ഇതാണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. 12/10/2022 മുതൽ 21/10 ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സ്റ്റെൻഡ് ചെയ്ത് 28/10 ആക്കിയിരിക്കുന്നത്.
പതിനേഴായിരം രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ശമ്പളം. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം 17,000 പ്ലസ് 1,000 കൂടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും ഈ എമൗണ്ട് ലഭിക്കാം. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. മലപ്പുറം താലൂക്ക് ആശുപത്രി സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ, സെക്യൂരിറ്റി ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ഗവൺമെൻറ് അംഗീകൃത GNM അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ, ECG ടെക്നീഷ്യൻ, ഹയർ സെക്കൻഡറി VHSC സർട്ടിഫിക്കറ്റ് ഇൻ ECG ആൻഡ് ഓഡിയോമീറ്റർ ടെക്നോളജിയും, സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ വിമുക്ത പഠൻ, ലാബ് ടെക്നീഷ്യന് BSc MLT അല്ലെങ്കിൽ DMLT ഉണ്ടായിരിക്കുക, ഫാർമസിന് BFarm അല്ലെങ്കിൽ DFarm ഉണ്ടായിരിക്കുക, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ, സെക്യൂരിറ്റി തസ്തികളിലേക്ക് 26 ഒക്ടോബർ രാവിലെ 10:30, ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 27 രാവിലെ 10:00 ഇൻ്റർവ്യൂ നടത്തും. ഫോൺ നമ്പർ 04-83-273-4866 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ റിസർച്ച് ഓഫീസർ നിയമനമാണ്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ റിസർച്ച് ഓഫീസർ തസ്തികയിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള MSc മെഡിക്കൽ, മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി MSc, അതുപോലെ MLT മൈക്രോബയോളജി എന്നിവയാണ് യോഗ്യത. RT-PCR ടെസ്റ്റ് നടത്തിയുള്ള 2 വർഷത്തിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. താല്പര്യമുള്ളവർ നവംബർ 3 രാവിലെ 10:00 സൂപ്രണ്ട് ഓഫീസ് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം. ഫോൺ നമ്പർ 04-83-276-2037 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കൃഷിഭവനുകളിൽ ഇന്റേൺഷിപ്പിന് അവസരം വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലുള്ള കൃഷിഭവനുകളിലും കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിലും യുവതി യുവാക്കൾക്ക് ഈ ഇൻസെൻറ്റീവോടെ ഇന്റേൺഷിപ്പിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിൽ 31 ദിനകം അപേക്ഷ സമർപ്പിക്കണം. ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രായപരിധി 18-41 ഇടയിൽ, VHSC അഗ്രികൾച്ചർ സർട്ടിഫിക്കറ്റ്, അഗ്രികൾച്ചർ ഓർ ജൈവ കൃഷി എന്നിവയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അഭികാമ്യം. അപേക്ഷാ ഫോം കൃഷിഭവനുകളിലും കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസിലും ലഭിക്കുന്നതായിരിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. പിന്നെ വാർഡൻ, വാച്ച്മാൻ, മെട്രോൺ കം റെസിഡൻറ്റ് ട്യൂട്ടർ നിയമനമാണ്. മലപ്പുറം ജില്ലയിൽ നന്നമുക്കം ഗ്രാമപഞ്ചായത്തിലെ മൂക്കുതല ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പെൺകുട്ടികൾ നിലവിൽ ഒഴിവുള്ള വാർഡൻ, വാച്ച്മാൻ, മെട്രോൺ കം റെസിഡൻറ്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് അർഹരായ അപേക്ഷകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വാർഡൻ, വാച്ച്മാൻ എന്നിവരെ ദിവസവേതന അടിസ്ഥാനത്തിലും മെട്രോ കം റെസിഡൻറ്റ് ട്യൂട്ടർ ഹോണററിയം വ്യവസ്ഥയിലും ആയിരിക്കും നിയമിക്കുന്നത്. വാർഡൻ ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിട്ടുള്ളവരായിരിക്കണം. പെൺകുട്ടികൾ താമസിച്ചു പഠിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുള്ള പരിചയം അഭികാമ്യം. വാച്ച്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് LGS തസ്തികയുടെ യോഗ്യത ഉണ്ടായിരിക്കണം. ബിരുദവും BEd യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മെട്രോ കം റെസിഡൻറ്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. അർഹരായ അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 ഒക്ടോബർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 07-03-48-8-6-3-4 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കൊക്ക് തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം 31 ഒക്ടോബർ രാവിലെ 10:00 കോളേജിൽ നടക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാവും. ഫോൺ നമ്പർ 04-71-23-603-91 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വാക്കിൻ ഇൻ്റർവ്യൂ. തൃശൂർ ജില്ലയിൽ ജനനിധിയുടെ നിർവഹണ സഹായ ഏജൻസിയായി ജില്ലയിൽ 41 ഗ്രാമപഞ്ചായത്തുകളിൽ കുടുംബശ്രീയെ നിയമിച്ചതിൻ്റെ ഭാഗമായി ഭവനങ്ങളിലേക്ക് ശുദ്ധജല വിതരണം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി ടീം ലീഡർ, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ എന്നീ തസ്തികയിലേക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. 28 ഒക്ടോബർ വെള്ളിയാഴ്ച രാവിലെ 10:30 സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നടത്തും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 29 ഒക്ടോബർ ശനിയാഴ്ച രാവിലെ 10:30 അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ അഭിമുഖം. യോഗ്യതകൾ: ടീം ലീഡർ, MSW, MA സോഷ്യോളജി, ഗ്രാമവികസന പദ്ധതി, ജലവിതരണ പദ്ധതി എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, 2-വീലർ ലൈസൻസ് ഉണ്ടായിരിക്കുക, കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ ബിരുദം, ഗ്രാമവികസന പദ്ധതിയിലോ ജലവിതരണ പദ്ധതിയിലോ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, കുടുംബശ്രീ അംഗത്വം. അതത് പഞ്ചായത്തുകാർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ സെക്യൂരിറ്റി കം മൾട്ടിപർപ്പസ് ഹെൽപ്പർ നിയമനം വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ നിർഭയ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാലക്കാട് SOS മോഡൽ ഹോമിൽ
സെക്യൂരിറ്റി കം മൾട്ടിപർപ്പസ് ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നു. പ്രതിമാസം 10,000 രൂപയാണ് വേതനം. SSLC ആണ് യോഗ്യത. ഹോമിൽ താമസിച്ച് ജോലി ചെയ്യേണ്ടതിനാൽ 25 വയസ്സിന് മുകളിലുള്ള അവിവാഹിതർ, വിവാഹബന്ധം വേർപ്പെട്ടവർ, വിധവകൾ എന്നിവർക്ക് മുൻഗണന. അപേക്ഷകർക്ക് പ്രായം 2022 ജനുവരി 1 25 വയസ്സ് തികഞ്ഞിരിക്കണം. ഒക്ടോബർ 28 ഉച്ചയ്ക്ക് 1:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വാക്കിൻ ഇന്റർവ്യൂ നടക്കും. പങ്കെടുക്കുന്നവർ ഫോട്ടോ പതിച്ച ബയോഡാറ്റയും യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0491253101098 നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ വരുന്ന ക്ലർക്ക് ഒഴിവാണ്. ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ ദിവസ വേതനടിസ്ഥാനത്തിൽ ക്ലർക്ക് തസ്തികയിൽ ഒഴിവന്നിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഡാറ്റ എൻട്രി, മലയാളം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ അസൽ രേഖകളും ശരി പകർപ്പുകളുമായി ഒക്ടോബർ 29 ശനിയാഴ്ച രാവിലെ 11 ഓഫീസിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0499982846 നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ ഡാറ്റ എൻട്രി ഒഴിവാണ്. ആലപ്പുഴ കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഒഴിവ്. യോഗ്യത CO and PA. 1 വർഷ ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ടെക്നിക്കൽ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, വിവിധ സോഫ്റ്റ്വെയറുകളിൽ ഡാറ്റ എൻട്രി വർക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ 2 പകർപ്പുകളുമായി കോളേജിൻ്റെ മാളിയേക്കൽ ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഒക്ടോബർ 25 രാവിലെ 10 അഭിമുഖത്തിനായി എത്തണം. ഫോൺ നമ്പർ 854700508 നമ്പറിലും ബന്ധപ്പെടാം. അപ്പോൾ അത്രയും ജോബുകളാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുക. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്കോ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡയറി ഇത്തരം അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.